ഇപ്പോ നമ്മൾ ഒരു 20 25 വർഷമായിട്ട് ടീം പരിപാടി പോയാണ് ഇപ്പോ നേ സംഗീതകളൊക്കെ അതുക്ക് മുമ്പേ 13 വയസ്സിക്ക് നേ കണ്ടു തുടങ്ങിയതാണ് കണ്ടു തുടങ്ങിയിട്ട് നേ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടുപണി എടുത്തുകൊണ്ട് കുട്ടികളെ വളർത്തിയെടുത്തുകൊണ്ട് ഇരുന്ന കാലമാണ് 25 വർഷം ഇപ്പറാണ് ഞാൻ നിങ്ങളെ ഇതാ കാണാൻ വന്നത് കേട്ടോ അപ്പൊ ഇത് സംഗീതം നമ്മളുടെ ഉള്ളിലെ ഇരിക്കുമ്പോഴേക്കാണ് സംഗീതം നമ്മളെ പുറത്തേക്ക് കൊണ്ടുവന്നു ഇല്ലെങ്കിലില്ല അഞ്ചമ്മയുടെ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെപ്ത് ഉള്ള പാട്ടാണ് അവർക്കൊന്നാമത് സംഗീതത്തിൻ്റെ സിസ്റ്റമാറ്റിക്കോ ഗ്രാമറോ ഒന്നും അറിയാത്ത ഒരു വ്യക്തിയാണ് പക്ഷെ അവർ പാടുന്നത് മുഴുവൻ ഒരു രക്ഷയില്ല അവരെ എക്സ്പീരിയൻസും അവരെന്തോ എവിടുന്നോ ഒരു ഒരു ശക്തി അവർക്കുണ്ട് പൂവായാലും ശരി ഒരു ഇലയായാലും ശരി ഒരു കായായാലും ശരി അതേ കുറിച്ചാണ് പാട്ട് ഇതുവരെയായിട്ട് അവർ നല്ലൊരു സ്റ്റേജിൽ കയറാത്ത കുറേ കലാകാരന്മാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നാമത് ഒരു ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആദ്യം ഞാൻ ഉണ്ടാക്കി നഞ്ചമ്മയ്ക്ക് ഓൾറെഡി ഞങ്ങൾ നമ്മളെ പരിചയമുള്ളതുകൊണ്ട് നമുക്കൊരു നല്ലൊരു ഒരു 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 ഇടപഴകാനൊക്കെ നല്ലൊരു സ്മൂത്തായിരുന്നു കാര്യങ്ങൾ ആ മ്യൂസിഷ്യൻസ് വന്നിട്ട് ആദ്യമായിട്ട് ആയതുകൊണ്ടുള്ള ചാലഞ്ചിങ് എനിക്കുണ്ടായിരുന്നു ഭയങ്കരമായി പക്ഷെ എൻജോയ് ചെയ്തു ഈ ഒരു ആ ഒരു സെഗ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡീപ്പ് എർത്ത് ആയിരുന്നു ഒരു ട്രിപ്പ് സാധനമായിരുന്നു നഞ്ചമ്മയുടെ പാട്ട് കനകമതി പൂത്തതില്ലേ രസ പൂത്തതില്ലേ അടകടക പുതുരുക്കു രസ പുതുരുക്കു അതിപ്പോ നമ്മള് എല്ലാ ദേശത്തിനെ പോവാണ് എല്ലാ മേലെ കൂടെ പോവാണ് ഇപ്പൊ നമ്മളെ അന്നത്തെ കാലത്തിലെ പൂവില്ല കേട്ടോ മല്ലിപ്പൂ ഈ യൂസിമല്ലി ഗുണ്ടുമല്ലി ഈ പൂവളൊക്കെ നമ്മൾ എടുത്ത് തെളിഞ്ഞ് വെക്കില്ല നമ്മൾ സൂര്യനെ ഒരു കനകമുണ്ട് കനകം പൂ ആ കനകം പൂക്കിയ സൂര്യനെ പൂത്തു അങ്ങനെ ശിങ്കരിക്കും നമ്മൾ പൂ വെച്ച് പൂ പിടിപ്പിച്ച് നമ്മൾ എടുക്കില്ല അപ്പൊ അത് സൂര്യനെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ കെട്ടി എപ്പോഴെങ്കിലും ഒരു അമ്പലത്തിന് പോയാലോ ഇല്ല ഏതെങ്കിലും നമ്മൾ ഒരു കാഴ്ച കാണാൻ പോകുന്ന സ്ഥലത്തിന് ആ സൂര്യ പൂ വെച്ചിട്ടാണ് നമ്മൾ പുറത്തി പോകും ഇപ്പൊ നമ്മൾ നടിപ്പിച്ച് പിടിച്ച് അതിനൊക്കെ പൂ ഉണ്ടാക്കി ആ പൂവാണ് നമ്മൾ വെച്ച് പോകുന്നത് ഇപ്പം കൂടി നമ്മളുടെ മെലിനെയൊക്കെ കുണ്ടുമല്ലിയുണ്ട് കനകമല്ലിയുണ്ട് ഇത് മൊത്തം നമ്മുടെ നമ്മളിരിക്കുന്ന സ്ഥലത്തിന് തമിഴ്നാട് ഏരിയവിന് ആ പൂവാളുണ്ട് സൂര്യനെ തന്നെ പൂവാളുണ്ട് മൊത്തമായിട്ട് ഞാൻ പാടുന്ന പാട്ടിനെ എഴുതി ഒരാൾ പഠിച്ച് തന്നിട്ടോ ഒരാളിനെ അതിന് പാടിത്താ എഴുതി തരാൻ പറ്റുമോ ചോദിച്ചിട്ടോ ഞാൻ തരുന്ന പാട്ടല്ല അതിന് അർത്ഥങ്ങളുണ്ടാവും ഞാൻ തരുന്ന ഓരോ പാട്ടിന് ഓരോ അർത്ഥങ്ങളുണ്ടാവും.